രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ രാവിലെ 6 മണിയോടെ പാറശാലയിൽ നിന്നും യാത്ര ആരംഭിച്ചു. രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും കേരള അതിർത്തിയിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ, ഡിസിസി അധ്യക്ഷൻ പാലോടി എന്നിവരുടെ നേതൃത്വത്തിൽ അതിർത്തിയിൽ സ്വീകരണം നൽകി. രാവിലെ പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാത്ത വിധം പരമാവധി ആൾക്കൂട്ടമില്ലാതെയായിരിക്കും യാത്ര എന്ന് കെപിസിസി അറിയിച്ചു. അതേസമയം വൈകിട്ടോടെ തലസ്ഥാന ജില്ലയിലെ സംസ്ഥാനത്തെ കോൺഗ്രസ് കമ്മിറ്റികളുടെയും പ്രവർത്തകരുടെയും ശക്തി പ്രകടനമാക്കി യാത്ര മാറ്റാനാണ് തീരുമാനം. പാറശാലയിൽ നിന്നും പര്യടനം തുടരുന്ന രാഹുൽ ഗാന്ധിയുടെ രാവിലത്തെ യാത്ര നെയ്യാറ്റിൻകര ഉരുട്ടുകാലയിലെ സ്വാതന്ത്ര്യ സമര സേനാനി ജി രാമചന്ദ്രന്റെ വസതിയായ മാധവി മന്ദിരത്തിൽ സമാപിക്കും. പരമ്പരാഗത നെയ്ത്തു തൊഴിലാളികളുമായും രാഹുൽ ഗാന്ധി സംവദിക്കും. മാധവി മന്ദിരത്തിലെ ഗാന്ധി മ്യൂസിയവും അദ്ദേഹം സന്ദർശിക്കും. വൈകിട്ട് നിംസ് ആശുപത്രി വളപ്പിൽ ഗാന്ധിയന്മാരായ ഗോപിനാഥൻ നായരുടെയും കെ ഇ മാമന്റെയും സ്തൂപം അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ഇന്നത്തെ യാത്ര നേമത്ത് സമാപിക്കും. സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രവർത്തകരുമായും ജവഹർ ബൽമജിലെ വിദ്യാർത്ഥികളുമായും രാഹുൽ ഗാന്ധി സംവദിക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി സാംസ്കാരിക നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നേരിട്ട് പോയി ക്ഷണിച്ചിരുന്നു. കേരളത്തിൽ 19 ദിവസമാണ് പര്യടനം. ഇതിനിടയിൽ 7 ജില്ലയിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലും 42 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും യാത്ര കടന്നുപോകും. എല്ലാ ദിവസവും രാഹുലും സംഘവും രാവിലെ 7:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 7 വരെയുമാണ് നടക്കുക. സെപ്റ്റംബർ 29 സംസ്ഥാനം വിടുന്നതിന് മുൻപ് തൃശൂരിൽ ഒരു പൊതുറാലിയെ രാഹുൽ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് നിന്നുള്ള 8 യുവനേതാക്കളാണ് യാത്രയിൽ രാഹുലിനെ അനുഗമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ ചാണ്ടി ഉമ്മൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജി മഞ്ജുക്കുട്ടൻ, NSUA ദേശീയ കോർഡിനേറ്ററും KSU ജനറൽ സെക്രട്ടറിയുമായ നബിൽ കല്ലമ്പലം, സേവാദൾ മുൻ പ്രസിഡന്റ് MA സലാം, സംഘടിത തൊഴിലാളി എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീബ രാമചന്ദ്രൻ, ഡി ഗീതാകൃഷ്ണൻ, ചാലക്കുടി മുൻ നിയമസഭാ സീറ്റ് സംസ്ഥാന സെക്രട്ടറി KT ബെന്നി, മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാത്തിമ എബ്രഹാം എന്നിവരാണ് യാത്രയെ അനുഗമിക്കുന്നവർ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്ക് ദേശീയ പതാക കൈമാറി കന്യാകുമാരിയിൽ വെച്ചായിരുന്നു യാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഒരുമിക്കുന്ന ചുവടുകൾ, ഒന്നിക്കുന്ന രാജ്യം എന്ന മുദ്രാവാക്യത്തോടെ സംഘടിപ്പിക്കുന്ന യാത്ര കന്യാകുമാരിയിൽ മുതൽ കാശ്മീർ വരെയുള്ള 3500 കിലോമീറ്റർ കാൽനടയായി പിന്നിടും. യാത്ര കടന്നുപോകാത്ത സംസ്ഥാനങ്ങളിലേക്കുള്ളവർക്ക് സമീപത്തെ യാത്രയിൽ ഭാഗമാകാം. 118 സ്ഥിരാംഗങ്ങൾക്ക് പുറമെ ഓരോ സംസ്ഥാനത്തെയും 100 മുതൽ 125 പ്രതിനിധികളും സമീപ സംസ്ഥാനത്തെ 100 പ്രതിനിധികളും യാത്രയിൽ പങ്കുചേരും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു എന്നിവിടങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.